നിങ്ങളൊരു പാട്ടുകാരനോ പാട്ടുകാരിയോ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു പാട്ടിൻ്റെ കരോക്കെ നിങ്ങൾക്ക് ഒരൊറ്റ ക്ലിക്കിൽ കിട്ടിയാൽ, നിങ്ങളൊരു ഡി ജെയോ മ്യൂസിക് പ്രൊഡ്യൂസറോ ഒരു റീമിക്സ് എഞ്ചിനീയറോ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പാട്ടിൻ്റെ വോയിസ് മാത്രം കിട്ടണം, അല്ലെങ്കിൽ അതിൻ്റെ പാട്ടിൻ്റെ ട്രാക്കുകളെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയാൽ, നിങ്ങളൊരു ഡ്രമ്മർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഡ്രം ട്രാക്ക് മാത്രം മ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ, നിങ്ങളൊരു ഗിറ്റാറിസ്റ്റോ കീബോർഡിസ്റ്റോ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു പാട്ടിൻ്റെ കോഡ്സ് നിങ്ങൾക്ക് എടുക്കണം, അത് പെട്ടെന്ന് എടുക്കാൻ പറ്റിയാൽ, ഇതിനെല്ലാം കൂടെ പറ്റിയൊരു ആപ്ലിക്കേഷനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഹലോ ഫ്രണ്ട്സ്, ദിസ് സൗണ്ട്സ് ഗുഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പമുള്ളത് റിജോ. അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാം ഒത്തിണങ്ങിയ ഒരു മ്യൂസീഷ്യൻസ് ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ ചാനലിൻ്റെ വിസിബിലിറ്റി മറ്റ് കമ്പനികളിലേക്ക് എത്തുകയും അവരുടെ പ്രോഡക്റ്റ്സ് നമുക്ക് റിവ്യൂവിന് തരുമ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ എനിക്ക് റിവ്യൂ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെപ്പോഴും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് മോയിസസ്. ഇതൊരു മ്യൂസീഷ്യൻസ് ഫ്രണ്ട് ആപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. ഇത് ഒരു വെബ് ആപ്ലിക്കേഷനായിട്ട് നമുക്ക് കിട്ടും, ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനായിട്ടും നമുക്ക് കിട്ടും. നമുക്കിത് ആപ്പിളിൻ്റെ ഡിവൈസുകളിൽ, ഐപാഡിലും ഐഫോണിലും നമുക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഈ ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് മ്യൂസീഷ്യൻസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞല്ലോ. പാട്ടുകാരനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാട്ടുകാരിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പാട്ടിൻ്റെ കരോക്കെ പെട്ടെന്ന് ആവശ്യമുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ വേറെ ഡിവൈസ് ഇല്ല, ഒരാളെ വിളിച്ചിട്ട് പെട്ടെന്നൊരു കരോക്കെ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം, നിങ്ങളുടെ കയ്യിൽ പാട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ കരോക്കെ കിട്ടുകയും വേണം. നിങ്ങൾക്ക് ഈ പാട്ടിൻ്റെ ട്രാക്കിനെ നിങ്ങൾക്ക് നേരെ ഈ ഫോണിൻ്റെ ഈ ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരൊറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വോയിസും സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്തെടുത്ത് കരോക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡ്രമ്മേഴ്സ്, ഗിറ്റാറിസ്റ്റ്, കീബോർഡിസ്റ്റ് ഇങ്ങനെയുള്ളവർക്കൊക്കെ. ഡ്രമ്മേഴ്സിനിപ്പോൾ ഡ്രം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഡ്രമ്മിൻ്റെ ട്രാക്ക് മാത്രം കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ട്രാക്ക് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാം. ഗിറ്റാറിസ്റ്റുകൾക്കും കീബോർഡിസ്റ്റുകൾക്കൊക്കെ ഇതിൻ്റെ കോഡ്സ്, ഇതിൻ്റെ ടൈമിംഗ്, ഇതിൻ്റെ ടെമ്പോ എന്തൊക്കെയാണെന്ന് പറയാൻ റിയൽ ടൈമായിട്ട് അത് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കോഡ്സ് നമുക്ക് പെട്ടെന്ന് റിയൽ ടൈമായിട്ട് അതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്ന് നോക്കാം. ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആണ്, എന്നാൽ ഇതിനകത്ത് കുറച്ച് പ്രീമിയം കണ്ടൻറ്റുകളും കൂടിയുണ്ട്. കാരണം ഇതിന് സബ്സ്ക്രിപ്ഷൻ പ്ലാനും കൂടിയുണ്ട്. നമ്മുടെ ഫോണിൽ ഫോട്ടോഷോപ്പിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ ബേസിലാണ് ഈ ആപ്ലിക്കേഷൻ പോകുന്നത്. എന്നാൽ ഫ്രീ ആയിട്ടുള്ള പാർട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പരമാവധി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് താനും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മൊത്തം 6 കാര്യങ്ങളാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ 6 കാര്യങ്ങളും 1 by 1 ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാനുള്ള റിപ്ലൈ തരും. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് AI ഓഡിയോ സെപ്പറേഷൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കരോക്കെ മേക്കിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് നമ്മളിപ്പോൾ ആവശ്യമായിട്ടുള്ള പാട്ട്, നമുക്ക് കരോക്കെ ആവശ്യമായിട്ടുള്ള പാട്ട്, ആ പാട്ടിനെ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളതിനെ സ്റ്റെംസായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇതിനെ 2, 3 ട്രാക്കുകളായിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്ത് തരും. അങ്ങനെ ഒരു 3-4 ഓപ്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 1, 2 ട്രാക്കായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വോക്കലും മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ എന്താണ് ഗുണം? വോക്കൽസ് മാത്രമായിട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമായിട്ട് വേണ്ടവർക്ക് എടുക്കാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമായിട്ട് വേണ്ടവർ എടുക്കുന്നത് എങ്ങനെയാണ്? കരോക്കയ്ക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് വോക്കൽസും ചിലപ്പോൾ കാണും. അല്ലാതെ 3 ട്രാക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ 3 ട്രാക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഓപ്ഷനകത്ത് വരുന്നത് വോക്കൽസ്, ബാക്ക്ഗ്രൗണ്ട് വോക്കൽസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വോക്കൽസ് ആവശ്യമില്ല, നമ്മുടെ കൂടെ പാടാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് വോക്കൽസ് പാടാൻ ആൾക്കാരുണ്ട്. നമുക്ക് വേറെ ഇൻസ്ട്രുമെൻ്റ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് 4 ട്രാക്കായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഈ 4 ട്രാക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഓപ്ഷനകത്ത് വരുന്നത് വോക്കൽസ് സെപ്പറേറ്റ് ചെയ്ത് തരും, ഡ്രംസിൻ്റെ ട്രാക്ക് സെപ്പറേറ്റ് ചെയ്ത് തരും, ബേസ് ഗിറ്റാറ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് തരും, പിന്നെ ബാക്കിയെല്ലാം കൂടി, ബാക്കിയുള്ള ഇൻസ്ട്രുമെൻ്റൽസ് എല്ലാം കൂടി അതേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്കായിട്ട് തരും. അങ്ങനെ 4 സ്റ്റെമ്മായിട്ട് തരും. പിന്നെ 5 ട്രാക്കായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനുണ്ട്. ഈ 5 ട്രാക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഓപ്ഷൻസിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് വോക്കൽസിൻ്റെ ട്രാക്ക് സെപ്പറേറ്റ് ചെയ്ത് തരും, ഡ്രംസിൻ്റെ ട്രാക്ക് സെപ്പറേറ്റ് ചെയ്ത് തരും,
പിന്നെ തരുന്നത് ബേസിൻ്റെ ട്രാക്ക് സെപ്പറേറ്റ് ചെയ്ത് തരും. പിന്നെ തരുന്നത് അതേഴ്സ് എന്ന് പറഞ്ഞൊരു ട്രാക്കാണ് തരുന്നത്. അതിൻ്റെ അകത്ത് ഈ മൂന്ന് കാറ്റഗറി വരുന്നതിനകത്ത് ഒന്നിനകത്തൊരു പിയാനോ ട്രാക്ക് തരും, ഒന്നിനകത്തൊരു സ്ട്രിങ്സിൻ്റെ വയലിൻ സെഷൻ ഒക്കെ വരുന്ന സ്ട്രിങ്സിൻ്റെ ഒരു സെഷൻ തരും, പിന്നെ ഗിറ്റാർസിൻ്റെ ഒരു സെഷൻ തരും. ഇത് മൂന്നുമാണ് ഈ മൂന്ന് ഓപ്ഷനകത്ത് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത്. അല്ലാതെ കോമൺ ആയിട്ട് ഒരു വോയിസിൻ്റെ ട്രാക്ക് കിട്ടും, ഒരു ബേസ് ഗിറ്റാറിൻ്റെ സെക്ഷൻ കിട്ടും, ഒരു ഡ്രം ട്രാക്ക് കിട്ടും, പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മൂന്ന് ഓപ്ഷൻസിനകത്ത് ഈ സ്ട്രിങ്സ്, ഗിറ്റാറ്, പിയാനോ ഇത് മൂന്നും മൂന്ന് ഓപ്ഷൻസിനകത്തും ഒരുമിച്ച് കിട്ടത്തില്ല, സെപ്പറേറ്റ് ആയിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി എന്ത് വരുന്നു, അതാണ് ഈ അതേഴ്സിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഫ്രീ വേർഷനകത്ത് വരുന്നത് ഫസ്റ്റ് ടു ട്രാക്കിൻ്റെയും ഫോർ ട്രാക്കിൻ്റെയും മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്മാർട്ട് മെട്രോണോം ആൻഡ് സ്പീഡ് ചേഞ്ചർ എന്ന് പറയുന്നതാണ്. ഈ സ്മാർട്ട് മെട്രോണോം ആൻഡ് സ്പീഡ് ചേഞ്ചർ എന്ന് പറയുന്നത്, മെട്രോണോം എന്ന് പറയുന്നത് അറിയാലോ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പാട്ടുകാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്ലിക്ക് ട്രാക്കാണ്, വൺ ടു ത്രീ ഫോർ, അതിന് ഇങ്ങനെ കേൾക്കുന്ന ഒരു ഈക്വൽ ഇൻ്റർവെല്ലിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഈ മെട്രോണോം എന്ന് പറയുന്നത്. നമുക്ക് താളം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ്. ആ മെട്രോണോം സ്മാർട്ട് മെട്രോണോം എന്നുള്ള രീതിയിൽ ഇതിനകത്ത് വർക്കാവുന്നുണ്ട്. അതായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന പാട്ടിൻ്റെ ടെമ്പോ എന്താണെന്ന് നമുക്കറിയില്ല, അതിൻ്റെ ടൈം സിഗ്നേച്ചർ അതായത് മ്യൂസീഷ്യൻസിന് അറിയാം 4/4 ആണോ 3/4 ആണോ അത് ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ ഈ സ്മാർട്ട് മെട്രോണോം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ ട്രാക്കിനെ അനലൈസ് ചെയ്തതിന് ശേഷം ഇതിന് പ്രോപ്പറായിട്ടുള്ള ഇതിൻ്റെ ടെമ്പോ ഇത് ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതിനാവശ്യമായിട്ടുള്ള മെട്രോണോമിൻ്റെ കാൽക്കുലേഷൻസും അത് ചെയ്തിട്ട് നമ്മൾ ഈ പാട്ട് പ്ലേ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി തരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രം ട്രാക്കൊക്കെ കവർ ചെയ്യുന്നവർക്ക്, ഡ്രമ്മ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊക്കെ ഒരു ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സ്മാർട്ട് മെട്രോണോം ആൻഡ് സ്പീഡ് ചേഞ്ചർ. അതായത് നമുക്ക് പാട്ടിൻ്റെ സ്പീഡ് വേണമെങ്കിൽ 2x ആയിട്ട് കൂട്ടാം, വേണമെങ്കിൽ 0.5x ആയിട്ട് നേരെ പകുതിയായിട്ട് നമുക്ക് ഈ പാട്ടിൻ്റെ സ്പീഡ് കുറയ്ക്കാം, നോർമൽ സ്പീഡിൽ പോവാം, അല്ലെങ്കിൽ ഡബിൾ സ്പീഡിൽ പോവാം. അല്ലാതെ തന്നെ ഇതിന് ടെമ്പോ കൊടുത്തിട്ടുണ്ട്, ടെമ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേരി ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച് ചേഞ്ചർ ആൻഡ് കീ ഡിറ്റക്ഷൻ. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സോങ്ങിൻ്റെ പിച്ച് ഇത് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതൊരു വലിയ ഫീച്ചറല്ലേ, കാരണം കരോക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അത്രയും ഹൈ റേഞ്ചിൽ ഇപ്പോൾ ഒരു പാട്ട്, നല്ല റേഞ്ചിലുള്ളൊരു പാട്ടിന് ആ റേഞ്ചിൽ നമ്മുടെ വോക്കൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ടും ആ കരോക്കയുടെ പിച്ച് നമ്മൾ കുറയ്ക്കും. അത് കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും, കാരണം ഇത് ഇതിൻ്റെ കീ ഡിറ്റക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പിച്ച് കുറയ്ക്കാനായിട്ട് പറ്റും. നാലാമത്തെ ഫീച്ചറാണ്, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചൊരു സാധനമാണ്, അല്ലെ ഈ പാട്ടിൻ്റെ കോഡ്സ് ഒന്ന് പറഞ്ഞു തരുമോ, ഇതിൻ്റെ കോഡ്സ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്, അപ്പോൾ എൻ്ന്റെ ചാനലിനകത്ത് നിങ്ങൾക്ക് കാണാം ഒന്ന് രണ്ടൊന്ന് പാട്ടുകളൊക്കെ ഉണ്ട്, അപ്പോൾ ഈ പാട്ടിൻ്റെ കോഡ്സ് എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ആവശ്യമില്ല, ഈ ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പാട്ടിൻ്റെ കോഡ്സും നിങ്ങൾക്ക് കിട്ടും. അതായത് ഈ പാട്ടിനെ ഇത് അനലൈസ് ചെയ്തതിന് ശേഷം, സ്കാൻ ചെയ്തതിന് ശേഷം, നമ്മൾ കൊടുക്കുന്ന ഏത് പാട്ടാണെങ്കിലും അത് സ്കാൻ ചെയ്തതിന് ശേഷം അതിൻ്റെ കോഡ്സ് റിയൽ ടൈമായിട്ട് ഈ പാട്ട് പ്ലേ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുകളിൽ കാണിച്ചുകൊണ്ടേയിരിക്കും. അതൊരു നല്ലൊരു ഫീച്ചറല്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ആ ഏത് പാട്ട് വേണം നിങ്ങൾക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യണം, നിങ്ങൾ കോളേജ് സ്റ്റുഡൻസാണ്, കോളേജിലൊരു ബാൻഡ് നിങ്ങൾക്ക് പെർഫോം ചെയ്യണം, ഒരു പാട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യണമെങ്കിൽ ഈ പാട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കോഡ്സ് നിങ്ങൾക്ക് എഴുതിയെടുക്കുകയോ റിയൽ ടൈമായിട്ട് യൂസ് ചെയ്യുകയോ ചെയ്യാമല്ലോ. അതൊരു ഭയങ്കര ഒരു ഫീച്ചറല്ലേ. ഇനി അഞ്ചാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI സോങ് റൈറ്റർ എന്നാണ് പറയുന്നത്. അതായത് പാട്ടിൻ്റെ വരികൾ നമ്മൾ കൊടുക്കുന്ന കീവേഡ്സിനനുസരിച്ച് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് തരും. എന്തല്ലേ, ഇപ്പോൾ ലിറിസിസ്റ്റൻ്റെ ഒന്നും ആവശ്യമില്ലേ. അപ്പോൾ ഈ ഫീച്ചർ നമുക്ക് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് വരുന്നത്, പുറത്തുള്ള ആപ്ലിക്കേഷനാണ്, ഇത് മലയാളത്തിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി ഭാവിയിൽ വന്നുകൂടായികയില്ല. മലയാളത്തിലുള്ള ലാംഗ്വേജ് കൊളാബറേറ്റേഴ്സൊക്കെ ചേർന്നിട്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല, എല്ലാ ലാംഗ്വേജസിലൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും ഇനി ഭാവിയിൽ, നമുക്ക് നോക്കാം. എന്നാലും ഇപ്പോൾ തൽക്കാലം ഇതൊരു ബീറ്റ വേർഷനിലാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്ട്, നമുക്ക് ഈ പാട്ടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പാട്ടിൻ്റെ ജോണർ എന്താണ്, ഈ പാട്ടിൻ്റെ മൂഡ് എന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള റൈമിംഗ് വേർഡ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് കുറേ ലിറിക്സിൻ്റെ സജഷൻസ് തരും. അപ്പോൾ ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതായത് എഴുതാനായിട്ട് കോണ്ടൻറ്റിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളിൽ നിൽക്കുന്നവർക്ക് പെട്ടെന്നൊരു ലിറിക്സ് എഴുതണം, നിങ്ങൾക്ക് പെട്ടെന്നൊരു ഒരു പുഷ് കിട്ടണം, അതിന് ആഗ്രഹമുള്ളവർക്ക്, ഇംഗ്ലീഷ് സോങ്സ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനൊരു ഫീച്ചറുണ്ട്. അതായത് നമ്മളൊരു നമുക്ക് ആവശ്യമായിട്ടുള്ള വേർഡ്സ് കൊടുക്കുക, റൈമിംഗ് വേർഡ്സ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പാട്ടിൻ്റെ ജോണർ, അതിൻ്റെ മൂഡ് ഇത്രയും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് കുറേ സജഷൻസ് നമുക്ക് പറഞ്ഞു തരും. ആറാമത്തെ ഫീച്ചറാണ് സോങ് മാസ്റ്ററിംഗ്. അതായത് നമ്മൾ പാട്ട് മാസ്റ്ററിങ്ങിന് നമ്മളൊരു മാസ്റ്ററിംഗ് എഞ്ചിനീയറിന് കൊടുക്കുന്നത് പോലെ
നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രാക്കിനെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഈ വോയിസസിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാസ്റ്ററിങ് ഇത് ചെയ്തു തരും. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇത് കൊടുക്കാനുള്ള ഒരുപാട് ഗൈഡ് ലൈൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് -3 അല്ലെങ്കിൽ -6 dB ഹെഡ് റൂമെങ്കിലും മിനിമം വേണം മാസ്റ്ററിങ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ഈ മിക്സ്ഡ് ട്രാക്കിന്. പിന്നെ ഇത് സ്റ്റീരിയോ ആയിരിക്കണം. പിന്നെ മാക്സിമം ക്വാളിറ്റിയിൽ, കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ സാമ്പിൾ റേറ്റിനൊക്കെ പറ്റി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 4400 അല്ലെങ്കിൽ 48000 Hz 24-bit or 16-bit ആയിട്ടുള്ള സോങ്സ് മാക്സിമം ക്വാളിറ്റി വേവ് ഫോർമാറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മൾ ഈ സോങ്ങിൻ്റെ ഏത് ജോണറാണോ നമ്മൾ ഈ സോങ് ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് അതേ ജോണറിലുള്ളൊരു റെഫറൻസ് ട്രാക്ക്, മുമ്പ് മാസ്റ്റർ ചെയ്ത് ഇറങ്ങിയിട്ടുള്ള പോപ്പുലറായിട്ടുള്ള സോങ്സ് ഒക്കെ നമുക്കറിയാലോ, അതൊക്കെ റെഫർ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ രീതിയിലൊരു പാട്ട് ചെയ്യണം, ആ ഒരു ജോണറിലൊരു പാട്ട് ചെയ്യണം. ഇപ്പോൾ പോപ്പ് ആവാം, ഹിപ്പ് ഹോപ്പ് ആവാം, അങ്ങനെ പല ജോണറുണ്ട്, റൊമാൻറ്റിക്കോ, അങ്ങനെ ഒരുപാട് ജോണേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ആ ജോണറിലുള്ള നമ്മൾ റെഫറൻസിന് ഉപയോഗിക്കുന്ന ഒരു ട്രാക്കും കൂടി അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ പാരമീറ്റേഴ്സ് ഇത് ക്യാപ്ചർ ചെയ്തതിന് ശേഷം നമ്മുടെ സോങ്ങിൽ അതിനെ മാസ്റ്ററിങ്ങിൻ്റെ പ്ലഗിൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാരമീറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ സോങ് മാസ്റ്റർ ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് AI മാസ്റ്ററിങ് ആണ്. ഒരു മാസ്റ്ററിങ് എഞ്ചിനീയർ ചെയ്യുന്നത് പോലെ വരണമെന്നില്ല, പക്ഷേ ഇതിൻ്റെ AI അത്രത്തോളം പവർഫുള്ളാണ്. നമുക്കൊരു സോങ് മാസ്റ്റർ ചെയ്ത് തരാൻ വരെ കേപ്പബിളായിട്ടുള്ള AI ഫീച്ചേഴ്സാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു സോങ് നിങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന ഔട്ട് -3 dB അല്ലെങ്കിൽ -6 dB ഹെഡ് റൂം ഉണ്ടായിരിക്കണം. ഹെഡ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 0 dB ക്ലിപ്പിങ്ങിൽ വരണേ തൊട്ട് താഴെ, അതായത് കുറച്ച് താഴത്തേക്ക് നമ്മൾ ഈ വേവ് കൊടുത്തിട്ട് ഇത്ര ഒരു ഗ്യാപ്പ് നമ്മൾ വിട്ടിരിക്കും. അതായത് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് ലൗഡ്നെസ് കൂട്ടുമ്പോൾ ക്ലിപ്പ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡ് റൂം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ ഹെഡ് റൂം കൊടുത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത ട്രാക്ക് നമ്മൾ ഔട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്ത് കിട്ടും. ഇനി ഈ ആപ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, ഇതൊരു പെയ്ഡ് ആപ്പാണ്, പക്ഷേ ഇതിനകത്ത് ഫ്രീ ആയിട്ട് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കരോക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ആപ്പ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് വോക്കലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന 2 ട്രാക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 4 ട്രാക്കിൻ്റെ ഓപ്ഷൻ, അതായത് വോക്കൽസ്, പിന്നെ ബേസ് ഗിറ്റാർ, ഡ്രംസ്, അതർ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള മ്യൂസിക് എല്ലാം കൂടി ചേർത്ത് ഒരു 7 ട്രാക്ക്, അങ്ങനെ 4 ട്രാക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു. ഒരു പരിധി വരെ നമുക്ക് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിനും DJസിനും ഒക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇത് പറ്റും. പക്ഷേ ഇതിൻ്റെ ഫ്രീ എവിടെ നിൽക്കും എന്നറിയാമോ? 5 മിനിറ്റിന് താഴെയുള്ള ട്രാക്കായിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ 1 മാസത്തിനകത്ത്, ഒരു 30 ഡേയ്സിനകത്ത് 5 ട്രാക്കേ മാക്സിമം നമുക്ക് കരോക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് അവർ വെച്ചിരിക്കുന്ന മാർജിൻ. അതിൽ കൂടുതലായിട്ട് 20 മിനിറ്റിന് മേളിലുള്ള ട്രാക്കുണ്ട്, അൺലിമിറ്റഡ് നമ്പർ ഓഫ് കരോക്കേസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അൺലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റെംസ് നമുക്ക് എടുക്കാൻ പറ്റും. എന്തും അൺലിമിറ്റഡ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ നമ്മൾ ചെയ്തേ പറ്റും. അപ്പോൾ 1 വർഷത്തേക്കുള്ള ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു 50% ഓഫ് ഉണ്ട്. നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആ ഓഫർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മന്ത്ലി സബ്സ്ക്രിപ്ഷനായിട്ടും എടുക്കാം. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വരുമ്പോഴത്തേക്കും ഒരു 349 rupees പെർ മന്ത് ആവും. എന്നാലും നമ്മളിപ്പോൾ ഒരു കരോക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് ഒരാളെ വിളിക്കുകയാണ്, ചേട്ടാ എനിക്കൊരു പാട്ടിൻ്റെ കരോക്കെ ചെയ്ത് തരണം, എത്ര രൂപയാവും എന്ന് ചോദിക്കുമ്പോൾ അവരൊരു റേറ്റ് പറയും. അപ്പോൾ ഒരു കരോക്കയ്ക്ക് അത്രയും എമൗണ്ട് നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ കരോക്കെ പുതിയതായിട്ടൊരെണ്ണം ബിൽഡ് ചെയ്യണമെങ്കിൽ അതിനേക്കാളും കോസ്റ്റ് ആവും. അപ്പോൾ അതിന് പകരമായിട്ട് 349 രൂപ ഒരു മാസം മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ട്രാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കരോക്കെ എടുക്കാം. അപ്പോൾ സീരിയസ് ആയിട്ട് മ്യൂസിക് നിങ്ങൾ പാട്ട് പാടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു ഭയങ്കര ബെനിഫിറ്റ് അല്ലേ? കാര്യം വലിയ ചിലവൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് പാട്ടിൻ്റെ കരോക്കെ കിട്ടുവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റെംസ് എടുക്കാൻ പറ്റും, റീമിക്സ് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 3 ട്രാക്കിൻ്റെയും 5 ട്രാക്കിൻ്റെ ഓപ്ഷൻ കിട്ടണമെങ്കിലും നിങ്ങൾക്ക് ഈ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായാലേ പറ്റുള്ളൂ. നിങ്ങൾക്ക് പാട്ടിൻ്റെ കോഡ്സ് നിങ്ങൾക്ക് ഫ്രീ ഓപ്ഷനകത്ത് നിങ്ങൾക്ക് 1 മിനിറ്റ് വരെ കിട്ടുള്ളൂ. പാട്ടിൻ്റെ ലെങ്ത്തിൻ്റെ 1 മിനിറ്റ് വരെ നിങ്ങൾക്ക് കോഡ്സ് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് മെട്രോണോം കിട്ടുള്ളൂ, നിങ്ങൾക്ക് അതിൻ്റെ ടെമ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ടെമ്പോ നിങ്ങൾക്ക് 10 പോയിൻ്റ് വരെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ട്വീക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പാട്ടിൻ്റെ പിച്ച് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു 1 നോട്ട് പ്ലസ് ചെയ്യാനും 1 നോട്ട് മൈനസ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിച്ച് എത്ര വരെ വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടാം, പിച്ച് എത്ര വേണമെങ്കിലും കുറയ്ക്കാം, ടെമ്പോ എത്ര വേണമെങ്കിലും കൂട്ടാം, ടെമ്പോ എത്ര വേണമെങ്കിലും കുറയ്ക്കാം.
നിങ്ങൾക്ക് കോഡ്സ് പാട്ട് ഫുള്ളായിട്ട് കിട്ടും, പിന്നെ നിങ്ങൾക്ക് മെട്രോണോമും പാട്ടിൻ്റെ എൻറ്റയർ ലെങ്ത്തിൽ നിങ്ങൾക്ക് കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 349 rupees ഈസ് വർത്ത് സ്പെൻഡിങ്. പിന്നെ ഫ്രീ ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 പാട്ട് മതി എന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ. അത് വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് ആപ്പ് പൊളിയല്ലേ. അപ്പോൾ മോയിസസ് ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ആപ്ലിക്കേഷൻസിൻ്റെയും ഹാർഡ്വെയറിൻ്റെയൊക്കെ റിവ്യൂസൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഈ ചാനലിൽ വരും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു വീഡിയോയുമായി അല്ലെങ്കിൽ അടുത്തൊരു റിവ്യൂവുമായിട്ട് വരുന്നത് വരെ ദിസ് ഇസ് റിജോ സൈനിങ് ഓഫ്.